ഈ ചോദ്യം മുഖ്യമന്ത്രിയോട് ചോദിച്ചിരുന്നു നീ ആ നിയമം ഇങ്ങോട്ട് പഠിപ്പിക്കണം ഞങ്ങൾ അങ്ങോട്ട് ഫൈൻ അടപ്പിക്കുന്നവരെ മൊത്തം ഇങ്ങനെ പക്ഷേ നീ നിന്റെ ചോദ്യം കേട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ വട്ടായി പോകും നീ കൊറോണ പരത്തുക പരത്തുക 500 രൂപ അടച്ചിട്ട് പേണക്കൂ നമസ്കാരം മാസ്ക് വെക്കാതെ ഇരുചക്രവാഹനത്തിലെത്തിയ യുവാവ് പോലീസുകാരെ വട്ടം കറക്കി 500 രൂപ ഫൈൻ അടയ്ക്കാൻ പറഞ്ഞ പോലീസുകാരോട് യുവാവ് ചോദിക്കുന്നത് ഞാൻ എന്തിനു ഫൈൻ അടയ്ക്കണം എന്നാണ് താൻ വന്ന വഴിയിൽ ആളുകളില്ലായിരുന്നുവെന്നും പിന്നെ എങ്ങനെയാണ് താൻ കൊറോണ പരത്തിയതെന്നുമാണ് യുവാവിന്റെ സംശയം സഹിയട്ട പോലീസുകാർ താൻ ഇതൊക്കെ മുഖ്യമന്ത്രിയോട് നേരിട്ട് ചോദിക്കൂ എന്നും ഒടുവിൽ പറഞ്ഞു പോയി നിന്റെ ചോദ്യങ്ങൾ കേട്ടാൽ ഞങ്ങൾക്കും കൂടെ വട്ടായി പോകും എന്നും പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് യുവാവ് വീണ്ടും സംശയങ്ങൾ ചോദിച്ചതോടെ ജീപ്പിന്റെ പുറകിലേക്ക് കയറിക്കോളൂ എന്നും സ്റ്റേഷനിൽ കൊണ്ടുപോയി എല്ലാം പഠിപ്പിക്കാമെന്നും എസ്ഐ മറുപടി നൽകി ഇതോടെ അയാൾ 500 രൂപ ഫൈൻ അടച്ചു താനിന്ന് 500 രൂപ കൊടുക്കാൻ തീരുമാനിച്ചിറങ്ങിയതാണെന്നും ഇത് സർക്കാരിനോടുള്ള പ്രതിഷേധമാണെന്നും പറഞ്ഞുകൊണ്ടാണ് ഇയാൾ യാത്രയായത് എന്താ സംഭവം ഒന്നുമില്ല ഞാൻ മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല വന്നു അപ്പോൾ എൻ്റെ കയ്യിൽ മാസ്ക് ഉണ്ട് ഞാൻ ഇവരെ കണ്ടപ്പോൾ ഞാൻ ഇവരോട് നിൽക്കാൻ അപ്പുറത്ത് കൊണ്ടുപോയി നിർത്തിയിട്ട് ഞാൻ മാസ്ക് ഇട്ടിട്ട് വന്നു 500 രൂപ പൈസ സാറ് ഞാനൊരു കാര്യം ചോദിക്കുന്നല്ല സാറ് ഒരു ഞാൻ ഒറ്റക്കാണ് പോയിരുന്നത് ഒറ്റയ്ക്ക് പോയാലും ഇപ്പൊ കാറിനകത്ത് ഒറ്റയ്ക്ക് പോകുന്നവരും മാസ്ക് ഇടണം ഞാൻ ഒറ്റക്ക് പോകുമ്പോൾ ആണ് പക്ഷെ ഞാൻ ആർക്കും കൊറോണ കാര്യങ്ങളും കൊടുക്കണില്ല സർ നിങ്ങളെ കുറ്റം പറയാമല്ലോ ഞാൻ സർക്കാരിന് ചോദ്യം ചെയ്യാന്ന് നിങ്ങൾ കരുതി ഞാൻ ഒറ്റക്കാണ് വരുന്നത് എന്റെ വണ്ടിയിൽ ഒറ്റക്ക് വേറെ ആരും ബാക്കിലൊന്നുമില്ല ഞാനിവിടെ വന്നു ഞാൻ കൈ കാട്ടി ഞാൻ കുറച്ച് അപ്പുറത്ത് കൊണ്ടുപോയി നിർത്തി എന്നിട്ട് അവരോട് ഞാൻ നിൽക്കാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ മാസ്ക് വെച്ചു എന്നിട്ട് ഞാൻ അവരുടെ അടുത്തേക്ക് ചെന്നു സംസാരിച്ചു അപ്പൊ സർ ഞാൻ ഇതിൽ എവിടെയാണ് ഞാൻ കൊറോണ വരക്കുന്നത് കൊറോണ പരത്തുന്നൊന്നും ഞങ്ങൾ പറയത്തില്ല കൊറോണക്ക് വെച്ചേ പറ്റൂ കൊറോണ പരത്താതിരിക്കാനല്ലേ സാർ മാസ്ക് നീ ആ നിയമം ഇങ്ങോട്ട് പഠിപ്പിക്കണം ഞങ്ങൾ അങ്ങോട്ട് ഫൈൻ അടപ്പിക്കുന്നവരെ മൊത്തം ഇങ്ങനെ പക്ഷെ നീ നിന്റെ ചോദ്യം കേട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ വട്ടായി പോകും നീ ഒരു കാര്യം ഇതിന്റെ പുറകിൽ കയറി ഞങ്ങൾ ചേച്ചി കൊണ്ടുവന്ന് ഇതിനെ പഠിപ്പിക്കാം കേൾക്കോ അതെന്ത് മാസ്ക് ഇടാത്തതിന് ഒറ്റയ്ക്ക് മുമ്പ് മാസ്ക് വെക്കണില്ല ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളെ കൂടി കൺഫ്യൂഷൻ ആക്കണം എന്തിനാ ഒരു കാര്യം ചെയ്യും ഇവനെ വണ്ടിക്കകത്ത് കേട്ടു നമുക്ക് അവിടെ കൊണ്ടു ഞങ്ങളും കൂടി ഇന്നലെ കൺഫ്യൂഷൻ ആക്കണം ഞങ്ങളിപ്പത്തൊക്കെ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കല്ല ഈ കൂടുതൽ സംസാരിക്കുമ്പോഴാണ് ഒക്കെ വഷളാവുക ഞങ്ങൾ അതിലേറെ ബുദ്ധിമുട്ടിലാണ് എന്നോട് ഒരാൾ ചോദിക്കാണ് എന്തുകൊണ്ടാണ് എന്നെ കൊണ്ട് ഫൈൻ അടപ്പിച്ചെന്ന് ചോദിക്കും നീ ഒരു കാര്യം ചെയ്യും ഈ ചോദ്യം മുഖ്യമന്ത്രിയോട് ചോദിച്ചു ഞങ്ങൾ ഞാൻ എങ്ങനെ ചോദിക്കാണ് നന്നായിട്ട് ആഗ്രഹം പക്ഷെ നിന്റെ ഈ ചോദ്യത്തിന് ഞങ്ങൾക്ക് ദൈവ സംബരാന് പോലും എന്നോട് ഇപ്പൊ ഒരാൾ ചോദിക്കണെങ്കിൽ എന്തിനാ ഫൈൻ അടച്ചെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കൊടുക്കണ്ടത് അടക്ക് ഫൈൻ അടക്കാൻ 100 കാരണം ഞാൻ ഉണ്ടാക്കി തരാം ഒന്നും കംപ്ലീറ്റ് ഉണ്ടാവില്ല എനിക്ക് നിന്റെ സംശയം കേട്ടിട്ടേ ഞാൻ ഞങ്ങളെ ഭ്രാന്താക്കിട്ട് ഇവിടെ ചോദ്യം കേട്ട് ഞാൻ ഭ്രാന്തായി പോയി ഞാനിപ്പൊ ആലോചിക്കാം ഇപ്പൊ ഞാനാണോ ഇപ്പൊ ഈ ഇതിന്റെ നിയമം ഉണ്ടാക്കിയെന്ന് ഞാനൊക്കെ ചിന്തിച്ചു പോയി ഞാനിവിടെ ഫോൺ നമ്പർ മേടിച്ച് കൊടുത്തിട്ട് ഞാൻ കടയിൽ പോയിട്ട് മാഡം വിളിച്ചിട്ട് വന്നതാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് വന്നാണ് ആദ്യം വിളിക്കും വന്നില്ലെങ്കില് ആദ്യം വിളിക്കും പൈസ എടുത്ത് വന്നോട്ടെ പോയിട്ട് വേണ്ട നീ ഒരു പത്രക്കാരനെ ആദ്യം വിളിക്കുക എന്നിട്ട് നിന്റെ ഈ സംശയം ചോദിക്കുക അവൻ പത്രത്തിൽ കൂടെ എഴുതുമ്പോ പിന്നെ ഇതിനൊരു ചിലപ്പോ ഒരു നടപടി ഉണ്ടാവും ഇപ്പൊ നീ ഫൈൻ അടക്കും ഞാനത് പോയിട്ട് വയ്യേ പൈസ എടുത്ത് വന്നാ അവിടെ തല ഉണ്ടാക്കാതെ പോ ചെല്ല് ഈ വാ ഒരു 10 മിനിറ്റ് കൊണ്ട് വാ ചെല്ല് നിന്റെ പേര് പറ സാറേ ഞാൻ ചോദിച്ചത് കറക്റ്റ് അല്ലേ എനിക്കറിയില്ല പക്ഷെ നിയമം ഇപ്പൊ ഒരു മാസ്ക് ഇടാതെ വരുന്ന എല്ലാവർക്കും ഞാൻ ബൈക്കില് ഒറ്റ ഒരു കാറിലെ കാറിൽ വരുന്നവർക്ക് പോലും സാറേ ഞങ്ങൾ ഒരു മണിക്കൂർ എടുത്തിനോ ഒന്ന് പോയി കഴിഞ്ഞു ആ ഞാൻ പോകാം ശരി താങ്ക് യു നന്നായി ഞാനിത് ഫുള്ളിന്റെ റെക്കോർഡിംഗ് ആയിരുന്നു ഞാൻ ഈ സോഷ്യങ്ങളോട് തന്നെ ചോദിക്കണം അനുവാദത്തോടുകൂടി പക്ഷെ ഇതെനിക്ക് സർക്കാരിനോടുള്ള പ്രതിഷേധം ഞാൻ ഇന്ന് 500 രൂപ കൊടുക്കണമെന്ന് കരുതിയിട്ട് ഇറങ്ങിയ ആളാണ് ഓക്കെ ശരി